ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ നോക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പൂർണ്ണമായും എടുത്തു മാറ്റിയിരിക്കുകയാണ് എന്ന വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത് ഇനി ജമ്മു കാശ്മീരും അതുപോലെ തന്നെ ലഡാക്കും രണ്ട് കേന്ദ്ര പ്രദേശങ്ങളായി തുടരും എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിൻ്റെ ഭാഗമായി പുതുതായി ഇരുപതിനായിരത്തോളം വരുന്ന സൈനിക അർദ്ധ വിഭാഗത്തിൽ വരുന്ന ജവാന്മാരെ കാശ്മീരിൽ വിന്യസിക്കുവാൻ തീരുമാനമായിട്ടുണ്ട് ഇവർ വിമാനമാർഗം ഇപ്പോൾ തന്നെ അങ്ങോട്ട് പുറപ്പെട്ടിരിക്കുകയാണ് എന്തും നടക്കാവുന്ന ഒരു സ്ഥിതിയിൽ തന്നെയാണ് ഇപ്പോൾ കാശ്മീർ താഴ്വര നിലനിൽക്കുന്നത് നമുക്കറിയാം അവിടുത്തെ പല നേതാക്കളും ഇപ്പോൾ വീട്ടുതടങ്കലിലാണ് അതുപോലെ തന്നെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കാശ്മീർ താഴ്വരയിൽ അതുകൊണ്ട് സൈനിക വിന്യാസം ഏറെ ശക്തിപ്പെടുത്തുവാൻ തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ നീക്കം ഇതിലൂടെ സ്ഥിതിഗതികൾ നിയന്ത്രിക്കുവാനാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കേന്ദ്ര സർക്കാർ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി അഥവാ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി റദ്ദാക്കുവാനുള്ള പ്രമേയം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ആ പ്രമേയം പാസ്സാവുകയും പിന്നീട് പ്രസിഡന്റ് രാംലാൽ കോവിന്ദ് അതിൽ ഒപ്പുവെക്കുകയും ചെയ്തു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വാർത്തകൾ ശരിയാണെങ്കിൽ കാശ്മീരിൽ ഇപ്പോൾ യുദ്ധസമാനമായൊരു അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് പല രാഷ്ട്രീയ നേതാക്കളും അതുപോലെ തന്നെ മൂന്ന് മുൻ മുഖ്യമന്ത്രിമാരും ഇപ്പോൾ വീട്ടുതടങ്കലിലാണ് അങ്ങനെയിരിക്കെ കാശ്മീരിനു പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കാനുള്ള പ്രമേയം ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യസഭയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഒന്ന് ചേർന്ന് കനത്ത പ്രതിഷേധമാണ് ഇപ്പോൾ രാജ്യസഭയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ കനത്ത പ്രതിഷേധങ്ങളൊന്നും വകവെക്കാതെ തന്നെയാണ് അമിത്ഷാ പ്രമേയം പാർലമെന്റിൽ അവതരിപ്പിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ ചേർന്ന കേന്ദ്രമന്ത്രിസഭയുടെ പ്രത്യേക യോഗത്തിന് ശേഷമാണ് ഈ നിർണായക നീക്കം ഏതാണ്ട് ഒരു മണിക്കൂറോളം നീണ്ടുനിന്ന ചർച്ചക്കിടുവിലാണ് അമിത്ഷാ രാജ്യസഭയിൽ ഈ പ്രമേയം അവതരിപ്പിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത് ബി എസ് പി ബി ജെ ഡി അതേപോലെ തന്നെ എഐ എ ഡി എം കെ അതുപോലെ തന്നെ വൈഎസ്ആർ കോൺഗ്രസ് ഇവരെല്ലാം തന്നെ അമിത്ഷാ അവതരിപ്പിച്ച ഈ ബില്ലിനെ പിന്തുണച്ചിരിക്കുകയാണ് നമുക്കിനി നോക്കുവാനുള്ളത് എന്താണ് ഈ നമ്മുടെ ഭരണഘടനയുടെ ഭാഗമായ ഈ മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം അല്ലെങ്കിൽ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എന്നതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എന്ന് പറയുന്നത് ഒരു താൽക്കാലിക വകുപ്പാണ് അതുകൊണ്ട് തന്നെ അത് പാർലമെന്റിൽ ചർച്ച ചെയ്യുവാനും അതുപോലെ തന്നെ ഭേദഗതികൾക്ക് വിധേയമാകുവാനും പോകുന്ന ഒരു വകുപ്പാണ് ഈ മുന്നൂറ്റി എഴുപത് എന്ന് പറയുന്നത് ഈ ഒരു വകുപ്പ് പ്രകാരം ആഭ്യന്തരം വിദേശകാര്യം അതുപോലെ തന്നെ സാമ്പത്തികം ടെലികമ്യൂണിക്കേഷൻ ഒഴികെയുള്ള ഏതൊരു വകുപ്പിലും അല്ലെങ്കിൽ ഏതൊരു മേഖലയിലും കേന്ദ്ര സർക്കാർ ഒരു പുതിയ നിയമം കൊണ്ടുവരികയാണെങ്കിൽ അത് ജമ്മു കാശ്മീരിൽ നടപ്പിലാക്കുവാൻ അവിടുത്തെ സംസ്ഥാന സർക്കാരിൻ്റെ അനുമതി അനിവാര്യമാണ് അതായത് ജമ്മു കാശ്മീരിലെ ജനങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ ജീവിക്കുന്ന ജനങ്ങളെ അപേക്ഷിച്ച് ഒരു വ്യത്യസ്തമായൊരു നിയമാവലി അനുസരിച്ച് ജീവിക്കുന്ന ജനങ്ങളാണ് അവിടെ ഉള്ളത് പൗരത്വം ഭൂമിയുടെ അവകാശം അതുപോലെ തന്നെ സ്വത്തിനുള്ള സ്വത്തുക്കൾ മേലുള്ള അവകാശ നിയമങ്ങൾ മൗലിക അവകാശങ്ങൾ ഇതൊക്കെ തന്നെയും ഇവർക്ക് മറ്റു സംസ്ഥാനത്തിൽ ജീവിക്കുന്ന ജനങ്ങളെ അപേക്ഷിച്ച് വ്യത്യസ്തമാണ് മുന്നൂറ്റി എഴുപതാം വകുപ്പ് പ്രകാരം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്കും അവിടെ ഭൂമി വാങ്ങുവാനോ വിൽക്കുവാനോ സാധിക്കുകയില്ല അതുപോലെ തന്നെ അവിടുത്തെ ഒരു സർക്കാർ ജോലിക്കും മറ്റു സംസ്ഥാനങ്ങളിൽ ജീവിക്കുന്ന വ്യക്തികൾക്ക് അപേക്ഷിക്കുവാനോ അല്ലെങ്കിൽ ആ ജോലി നേടിയെടുക്കുവാനോ സാധിക്കുകയില്ല അതായത് ഭൂമിക്കും അതുപോലെ തന്നെ ജോലികൾക്കും സർക്കാർ ജോലികൾക്കും ഉള്ള അവകാശം അവിടെ ജീവിക്കുന്ന ജനങ്ങളിൽ നിക്ഷിപ്തമാണ് അതുപോലെ തന്നെ മുന്നൂറ്റി എഴുപതാം വകുപ്പിൻ്റെ ഒരു വേറെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഈ വകുപ്പ് പ്രകാരം കേന്ദ്ര സർക്കാരിന് ജമ്മു കാശ്മീരിൻ്റെ അതിർത്തി വലുതാക്കുവാനോ ചെറുതാക്കുവാനോ സാധിക്കുകയില്ല ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് നിലനിൽക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന് ഒരിക്കലും ജമ്മു കാശ്മീരിൽ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാൻ സാധിക്കുകയില്ല സാമ്പത്തിക അടിയന്തരാവസ്ഥയോ അല്ലെങ്കിൽ മറ്റേതൊരു അടിയന്തരാവസ്ഥയോ അവിടുത്തെ സർക്കാരിൻ്റെ ഒരു അനുമതി ഇല്ലാതെ അവിടെ ഒരിക്കലും പ്രഖ്യാപിക്കുവാൻ സാധിക്കുകയില്ല പക്ഷേ യുദ്ധമോ അതുപോലെ തന്നെ പ്രകൃതി ദുരന്തമോ ഉണ്ടാവുകയാണെങ്കിൽ കേന്ദ്ര സർക്കാരിന് സ്വമേധയാ അവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാവുന്നതാണ് സാങ്കേതികമായി നോക്കുകയാണെങ്കിൽ പ്രഥമ പ്രഥമദൃഷ്ടിയ ഈ മുന്നൂറ്റി എഴുപതാം വകുപ്പ് നമുക്ക് പിൻവലിക്കാം പക്ഷേ അതിന് ഒട്ടേറെ നിയമക്കുരുക്കുകൾ മറികടക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് നിയമവിദഗ്ധർ പറയുന്നത് ഇനി നമ്മൾ ഈ മുന്നൂറ്റി എഴുപതാം വകുപ്പിൻ്റെ ചരിത്രം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ ജവഹർലാൽ നെഹ്റുവാണ് ഇതിനെ ഒരു മുൻകൈ എടുത്തത് ഇദ്ദേഹം ആ സമയത്തുള്ള കാശ്മീരി നേതാവായിരുന്ന ഷെയ്ഖ് അബ്ദുള്ളയുടെ പക്കൽ പോവുകയും അതുപോലെ തന്നെ അദ്ദേഹവുമായി ചർച്ച നടത്തിയതിനു ശേഷം ഷെയ്ഖ് അബ്ദുള്ളയെ നമ്മുടെ ഭരണഘടനയുടെ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കറുമായി ഒരു കൂടിക്കാഴ്ച നടത്തുവാനും ഒരു ചർച്ച നടത്തുവാനും അതിനുശേഷം താൽക്കാലിക വകുപ്പായി ഈ ഒരു മുന്നൂറ്റി എഴുപത് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എന്ന് പറയുന്ന വകുപ്പിനെ ഇന്ത്യൻ ഭരണഘടനയിലെ ഒരു ഭാഗമാക്കുവാൻ നിർദ്ദേശിക്കുകയുമായിരുന്നു ഈ ഗോപാലസ്വാമി അയ്യങ്കാരെന്ന് പറയുന്നത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ മന്ത്രിസഭയിലെ വകുപ്പുകളൊന്നും തന്നെ ഇല്ലാത്ത ഒരു മന്ത്രിയായിരുന്നു അദ്ദേഹം ജമ്മു കാശ്മീരിൻ്റെ രാജാവായിരുന്ന ഹരി സിംഗിൻ്റെ ദിവാനം കൂടിയായിരുന്നു എന്തൊക്കെ വന്നാലും ഈ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എന്ന് പറയുന്ന വകുപ്പ് എടുത്തു എടുത്തുമാറ്റുന്നതോടുകൂടി ജമ്മു കാശ്മീരിലെ എല്ലാ മേഖലകളിലും ഇന്ത്യൻ ഭരണഘടന പൂർണ്ണമായും പ്രാബല്യത്തിൽ വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാൽ ഇത് ഒരു സംഘർഷാവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്യും എന്ന കാര്യത്തിലും യാതൊരു തർക്കവുമില്ല